ഇന്നത്തെ ഐറ്റം നമ്പർ ഡാൻസ് പണ്ട് അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അതിന് പകരം പണ്ടുണ്ടായിരുന്നത് ക്യാബറേ ഡാൻസ് ആയിരുന്നു. ക്യാബറേ ഡാൻസ് ഡിസ്കോ രീതിയിലുള്ള ഡാൻസ്. ക്യാബറേ ഡാൻസിലൂടെ തരംഗമായവർ ഒരുപാടുണ്ട്. സാധനയാണ് ക്യാബറേ ഡാൻസിലൂടെ ഒരു കാലത്ത് തരംഗമായി മാറിയത്. അവരുടെ ജീവിതം ദുരന്തപൂർണമായതും ഇപ്പോൾ അവർ എവിടെയാണെന്ന് അറിയാത്തതും ഒക്കെ കഥകളായും ഫീച്ചറുകളായും വന്നുകൊണ്ടിരിക്കുന്നു. സാധനയ്ക്ക് പിന്നാലെ സിൽക്കസ്മിത, കുയിലി, ഡിസ്കോ ശാന്തി, അനുരാധ തുടങ്ങിയവരൊക്കെ ക്യാബറേ നടനമാടി രംഗത്തെത്തി. ഇതിൽ രണ്ടുപേർ തമ്മിൽ ചില വൈരികളുമായി. വിജയലക്ഷ്മി എന്ന സിൽക്കസ്മിതയും സുലോചന ദേവി എന്ന അനുരാധയും. സിൽക്കസ്മിത ജനിച്ചത് ആന്ധ്രാപ്രദേശിൽ എല്ലൂരിൽ. അനുരാധ ജനിച്ചത് തമിഴ്നാട്ടിൽ. സിൽക്കസ്മിത ജീവിക്കാൻ വേണ്ടി ആന്ധ്രാപ്രദേശിൽ നിന്ന് വണ്ടി കയറി മദ്രാസിലെത്തി. അവിടെ എക്സ്ട്രാ നടിയായി, പിന്നീട് വണ്ടി ചക്രം എന്ന ചിത്രത്തിലൂടെ സിൽക്കസ്മിതയായി മാറി. അതുവരെ സ്മിതയായിരുന്നു. വണ്ടി ചക്രത്തിൽ സിൽക്ക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് മാതകത്വത്തിൻ്റെ അവസാന വാക്കായ സിൽക്കസ്മിതയ്ക്ക് സിൽക്കസ്മിത എന്ന പേര് തമിഴർ നൽകി. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അവർക്ക്. അവർ കടിച്ച ആപ്പിൾ വൻതുകയ്ക്ക് ലേലത്തിൽ പോയത് വാർത്തയായി. ശിവാജി ഗണേശൻ വന്നപ്പോൾ അവർ എണീക്കാതെ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുന്നത് വാർത്തയായി. അവരുടെ അഹങ്കാരം വാർത്തയായി. ഡേറ്റ് നൽകിയ ശേഷം നൃത്തമാടാൻ പോകാതെ അവർ പലപ്പോഴും നിർമ്മാതാക്കളെ ബുദ്ധിമുട്ടിച്ചു. അങ്ങനെയാണ് അനുരാധയെ നിർമ്മാതാക്കൾ വളർത്തി എടുക്കുന്നത്. അനുരാധ കൃത്യമായ ഡേറ്റ് നൽകിയാൽ കൃത്യമായി എത്തും അനുരാധ. മാത്രമല്ല അവർ കൃത്യമായി അഭിനയിക്കുകയും നിർമ്മാതാക്കളുമായി നല്ല ബന്ധം കാണിക്കുകയും ചെയ്യും. സിൽക്കസ്മിതയാകട്ടെ തിരക്കിൻ്റെ ഉന്നതിയിൽ നിന്നപ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു. അവർ പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് ഷൂട്ടിംഗ് നടത്തണം എന്നൊക്കെയുള്ള വാശി. അനുരാധ സിൽക്കസ്മിതയ്ക്ക് പകരം പതുക്കെ പതുക്കെ കയറി വന്നു. അതോടുകൂടി ഇരുവരും തമ്മിൽ ഈഗോ ക്ലാഷായി. ഇരുവരെയും ഒരുമിപ്പിച്ച് പല ചിത്രങ്ങളിലും ക്യാമറയെ നടനം ആടിയിട്ടുണ്ടെങ്കിലും ആടിയിട്ടുണ്ടെങ്കിലും സിൽക്കസ്മിതയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അനുരാധയെ ഇഷ്ടമല്ലായിരുന്നു. അനുരാധ തനിക്കൊരു ഭീഷണിയാണെന്ന് സ്മിത ഭയന്നു. അതുകൊണ്ട് തന്നെ അനുരാധയ്ക്ക് വരുന്ന ഡേറ്റുകളെല്ലാം സ്മിത സംവിധായകരെ സ്വാധീനിച്ച് തൻ്റേതാക്കി മാറ്റി. അനുരാധയുടെ വരവ്, അനുരാധയുടെ കുതിച്ചു കയറ്റം സ്മിതയെ ഒന്ന് ലാളിത്യമുള്ള ആളാക്കി മാറ്റി. തലക്കനമെല്ലാം ഒന്ന് പോയി. കാരണം തനിക്ക് ശക്തയായ എതിരാളിയാണ് അനുരാധയെന്ന് സിൽക്കസ്മിത തിരിച്ചറിഞ്ഞു. അനുരാധയ്ക്ക് സ്മിതയോളം തന്നെ നൃത്തമാടാനുള്ള കഴിവുണ്ടായിരുന്നു. മാത്രമല്ല നല്ല ഉയരമുള്ള നടിയായിരുന്നു അവർ. അവർ വളരെ ഉയരമുള്ള നടിയാണ്. അതുകൊണ്ട് തന്നെ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അവരെ നായിക ആക്കിക്കൊണ്ട് മലയാളത്തിൽ കുറേ ആക്ഷൻ ചിത്രങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അനുരാധയുടെ ആക്ഷൻ രംഗങ്ങളൊക്കെ ആ ചിത്രങ്ങളിൽ ശ്രദ്ധേയമാണ്. ക്രോസ് ബെൽറ്റ് മണിയുടെ ചിത്രങ്ങളാണ് കൂടുതലും അനുരാധ ആക്ഷൻ രംഗങ്ങളിൽ അഭിനയിച്ചത്. ക്രോസ് ബെൽറ്റ് മണിയുടെ ചിത്രങ്ങളിൽ അനുരാധ ആക്ഷൻ രംഗങ്ങളിൽ അഭിനയിച്ചപ്പോൾ സിൽക്കസ്മിത ക്രോസ് ബെൽറ്റ് മണിയുമായി ചേർന്ന് ഒരു നിർമ്മാണ കമ്പനി ഉണ്ടാക്കുകയും അതോടുകൂടി അനുരാധയെ ക്രോസ്ബെറ്റ് പണി ടീമിൽ നിന്ന് അകറ്റുകയും ഒക്കെ ചെയ്തു. ഇതായിരുന്നു ഇവർ തമ്മിലുള്ള ഈഗോ. പരസ്പരം പാരവച്ചില്ല. സിൽക്കസ്മിത അനുരാധയെ പാരവച്ചു. അനുരാധ തിരിച്ച് സിൽക്കസ്മിതയെ പാരവച്ചില്ല. അത് അനുരാധയുടെ ക്വാളിറ്റി. പിന്നീട് അനുരാധ സതീഷ് കുമാറിനെ വിവാഹം കഴിച്ച് അഭിനയ ജീവിതം മാറ്റിവെച്ചു. ആക്സിഡൻറ്റിൽ ഭർത്താവ് ശയ്യാവലംബിയായപ്പോൾ അദ്ദേഹത്തെ നന്നായി ശുശ്രൂഷിച്ച് തൻ്റെ ജീവിതം മാറ്റിവെച്ചു. സിനിമയിൽ നിന്നും അകന്നു. ഭർത്താവ് മരിച്ച ശേഷമാണ് അവർ മകളെ സിനിമയിലൊക്കെ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഈ സിനിമയുടെ ചരിത്രത്തിൽ സിൽക്കസ്മിതയും അനുരാധയും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ഒരു ഭയങ്കര സംഭവം തന്നെയാണ്.